ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് സ്ലൈഡ് പാനലിനെ കുറിച്ചാണ്, നമ്മുടെ മൊബൈലിൽ എനേബിൾ ചെയ്യാൻ സാധിക്കുന്ന സ്ലൈഡ് പാനലിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ പാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ മൊബൈലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന ഒരു പാനലാണ് നോട്ടിഫിക്കേഷൻ പാനൽ. നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായ സെറ്റിംഗ്സിലും മറ്റുമൊക്കെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്ലൈഡ് പാനൽ എന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു പാനലാണ് സ്ലൈഡ് പാനൽ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ലൈഡ് പാനൽ എന്ന് പറയുന്നത്. നമ്മൾ പല ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നുണ്ടാകും, എന്നാൽ അത്ര ആപ്ലിക്കേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലം ആപ്ലിക്കേഷനാണ് ഈ ഒരു സ്ലൈഡ് പാനൽ. കാരണമെന്ന് പറയുന്നത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സുകൾ മറ്റ് ആപ്ലിക്കേഷനുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുകൾ ഈ ആപ്ലിക്കേഷൻ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്നും ഈ ആപ്ലിക്കേഷൻ എത്രത്തോളം ബെറ്റർ ആണ് മറ്റ് ആപ്ലിക്കേഷനുകളെക്കാൾ എത്രത്തോളം ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എഡ്ജ് ആക്ഷൻ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും അതിൽ ലഭ്യമാകുക. അതിൽ നിങ്ങൾ എഡ്ജ് സർവീസ്, ഫുൾ സ്ക്രീൻ, പോസ് ഓഫ് ലാൻഡ്സ്കേപ്പ് മോഡ്, ലാൻഡ്സ്കേപ്പ് ആപ്ലിക്കേഷൻ തുടങ്ങിയ മൂന്നാല് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഈ നാല് ഓപ്ഷനുകൾ നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം എനേബിൾ ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും വർക്ക് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന് വേണ്ട പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ പോകുമ്പോൾ ഹാൻഡിൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് എത്രത്തോളം ഈസിയാക്കാൻ സാധിക്കും അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പൊസിഷൻ നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്, സൈഡിലായിട്ട് ഒരു സ്ക്വയർ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി അതിൻ്റെ എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലാണോ താഴെയാണോ എന്നുള്ളത് അത് സെറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ കളർ സെറ്റ് ചെയ്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എത്രത്തോളം ഈസിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്ലൈഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ തീംസ് ഒന്ന് രണ്ട് തീംസുകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീംസ് ഏതെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എഡ്ജ് മാനേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. തൊട്ട് മുകളിലായിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഏകദേശം 11 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ കോൺടാക്റ്റ്, ക്വിക്ക് സെറ്റിംഗ്, വിർച്വൽ കീസ്, കലണ്ടർ, കാലോഗ്, കാൽക്കുലേറ്റർ, മാനേജ് ഷോർട്ട് കട്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ആപ്ലിക്കേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിടാം. ആപ്ലിക്കേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇതിൽ വരികയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാൾ ലോഗ് വേണമെന്നുണ്ടെങ്കിൽ കാൾ ലോഗ് ഓഫ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാൽ മതി, വേണ്ടാത്തവ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം എനേബിൾ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എനേബിൾ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്കും ഈ ഒരു സ്ലൈഡ് പാനൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു പാനൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് നിങ്ങൾ സ്ലൈഡ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുന്ന ഫീച്ചേഴ്സുകളെല്ലാം ലഭ്യമാകുക. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഞാൻ സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. താഴെ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നും കൂടെ സ്കോൾ ചെയ്യുമ്പോഴാണ് കോൺടാക്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കോൺടാക്റ്റുകൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആൾക്കാരെ കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡ് ബാറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്വിക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്, ഫ്രഷ്നെസ്, അതായത് നിങ്ങളുടെ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ വിർച്വൽ കീസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. വിർച്വൽ കീസ് മിക്ക സ്ലൈഡിംഗ് ആപ്ലിക്കേഷനുകളിലും ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്ക്രീനിലേക്ക് പെട്ടെന്ന് തന്നെ ഇതുവഴി പോകാൻ സാധിക്കും. അതുപോലെ ബാക്ക് ബട്ടൺ
നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങളുടെ കീകൾ, ഹോം കീയോ ബാക്ക് കീയോ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫോണിൽ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ്, നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലെ സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് തന്നെ. അതുപോലെ തന്നെ സ്ക്രീൻ ക്യാപ്ചർ, അതായത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും അവിടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ഫീച്ചേഴ്സാണ് ഈ ഒരു ഫീച്ചേഴ്സ്, നമ്മുടെ വെർച്വൽ കീസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ പവർ കീ, നമുക്ക് പെട്ടെന്ന് മൊബൈൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ കീ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വെർച്വൽ കീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കലണ്ടർ കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കുറേ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളും മറ്റുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ കാണുവാനും സാധിക്കും. ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൾ ലോഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വരുന്ന കോളുകളും അതുപോലെ തന്നെ പോയ കോളുകളും മിസ്ഡ് കോളുകളും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെസ്സേജ്, നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും പോകുന്ന മെസ്സേജും ഇൻബോക്സിലുള്ളതും സെൻബോക്സിലുള്ളതും നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് കട്ട്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെന്ന്, ഒരു പ്രത്യേക കോൺടാക്റ്റിലേക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ വാട്സപ്പ് ഓപ്പൺ ആക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. അതായത് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആവും, അതായത് നമുക്കതിൽ ഷോർട്ട് കട്ട്, അതിൽ വരുന്ന കോൺടാക്റ്റുകൾ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് എനിക്ക് എൻ്റെ ഒരു ഗ്രൂപ്പാണ് ആൻഡ്രോയിഡ് ഫിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആൻഡ്രോയിഡ് ഫിക്സ് ഇതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ആ ഒരു ചാറ്റിംഗ് ബോക്സിലേക്കായിരിക്കും എനിക്കത് പോകുക. അതുകൊണ്ട് തന്നെ ഈസിയാണ്, എനിക്ക് വാട്സപ്പ് പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ചാറ്റിംഗ് ബോക്സിൽ തന്നെ എനിക്ക് പോകാൻ സാധിക്കും. ഏതെങ്കിലും കോൺടാക്റ്റിലേക്കാണെങ്കിൽ എനിക്ക് കോൺടാക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി, ആ കോൺടാക്റ്റിലേക്ക് പോകും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലെ കോൺടാക്റ്റോ അല്ലെങ്കിൽ വാട്സപ്പിലെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഏതെങ്കിലും ഒരു പേജോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ, ഏത് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് ഇതിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ഷോർട്ട് കട്ടായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നവർക്കും അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക, അതിൻ്റെ സെറ്റിംഗ്സ് നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യുക, ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.